അയർലൻഡിലെ പ്രശസ്തമായ ഡബ്ലിൻ ട്രിനിറ്റി കോളേജ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ഇസ്രയേൽ വിരുദ്ധ സമരം വിജയം കണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ സർവകലാശാല അധികൃതർ അംഗീകരിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ചിരുന്ന ഗാസ ഐക്യദാർഢ്യ ക്യാമ്പ് നീക്കം ചെയ്യാനും ഈ സമരം അവസാനിപ്പിക്കാനും തീരുമാനമായി. ഇസ്രയേൽ കമ്പനികളുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയ യൂണിവേഴ്സിറ്റി അധികൃതർ പലസ്തീനി വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനത്തിനുള്ള അവസരം ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന മനുഷ്യത്വവിരുദ്ധ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ നടപ്പാക്കണമെന്നും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റും പ്രതിഷേധക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പിലെത്തിയത്. അധിനിവേശ പലസ്തീനിൽ പ്രവർത്തിക്കുന്നതും യു എൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതുമായ ഇസ്രയേലി കമ്പനികളുമായുള്ള ബന്ധമാണ് ആദ്യഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി ഒഴിവാക്കുന്നത്. ഈ നടപടികൾ ജൂണിൽ പൂർത്തിയാകും. അടുത്ത ഘട്ടത്തിൽ മറ്റ് മുഴുവൻ ഇസ്രയേലി കമ്പനികളുമായുള്ള ഇടപാടിൽ നിന്നും പിന്മാറും. ഇതിനായി ഒരു കർമ്മസമിതി രൂപവത്കരിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഒരു ഇസ്രയേൽ കമ്പനിയുമായുള്ള ഇടപാട് കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് 2025 മാർച്ച് വരെ തുടരുമെന്നും യൂണിവേഴ്സിറ്റി പറയുന്നു. ഞങ്ങളുടെ ക്യാമ്പസിൽ നടക്കുന്ന ക്യാമ്പ് സമരത്തിന് പിന്നിലെ ചേതോവികാരം പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ഗാസയിലെ സംഭവ വികാസങ്ങളിൽ ഉത്കണ്ഠപ്പെടുന്ന വിദ്യാർത്ഥികളോട് ഞങ്ങളും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഒക്ടോബർ 7 ക്രൂരതയെയും ഗാസയിൽ തുടരുന്ന ആക്രമണങ്ങളെയും യുദ്ധങ്ങളെയും ഞങ്ങൾ വെറുക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയും അവിടുത്തെ ജനങ്ങളോടുള്ള മനുഷ്യത്വരഹിതമായ സമീപനത്തെയും അപലപിക്കുന്നു. ഗാസ മുനമ്പിൽ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിലപാടിനെ ഞങ്ങൾ പിന്തുണക്കുന്നു. ഇതാണ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ആ പ്രസ്താവനയിൽ പറയുന്നത്. ഗാസയിലെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സൗജന്യമായി ട്രിനിറ്റി കോളേജിൽ പഠനം നടത്താൻ അവസരം ഒരുക്കും. ഇവർക്ക് ഹോസ്റ്റൽ താമസവും സൗജന്യമാണ്. ഇതിനകം 6 ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും 2 ബിരുദ വിദ്യാർത്ഥികൾക്കുമുള്ള പ്രവേശന നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളായി നടന്ന സമരത്തിൻ്റെ പരിപൂർണ വിജയം ആണിതെന്ന് സമര നേതാക്കൾ പറയുന്നു. ഇതിനിടെ തെക്കൻ ഗാസയിലെ ആശുപത്രികളിൽ 3 ഇന്ധനം മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. റഫയുടെ നിയന്ത്രണം ഇസ്രയേൽ പിടിച്ചെടുത്തതോടെ ഇന്ധനം എത്തിക്കാനുള്ള സാധ്യതകളും ഇല്ലാതായിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. സംഘടനയുടെ തലവൻ ഗീവർ സിയൂസാണ് ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചത്. ഇന്ധനമില്ലെങ്കിൽ ഗാസയിലെ എല്ലാ മാനുഷിക പ്രവർത്തനങ്ങളും നിലയ്ക്കുമെന്നും ഗീവർ സിയൂസ് പറയുന്നു.